നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ രൂപപ്പെടുത്തുകയാണ്. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് മഹശറ. മഹശറ കത്തിയാളെന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന സ്ഥലമാണ് മഹശർ എന്നറിയണേ അറിയണേ. നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തും. സുബ്ഹാനല്ലാഹ്. സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ നടത്തും. മഹശറ ലോകം എന്ന് പറഞ്ഞാൽ അതാ. മഹ്ശറ തുടങ്ങണമെങ്കിൽ, വിചാരണ തുടങ്ങണമെങ്കിൽ തന്നെ നരകം വരണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. നരകം കൂടി വരണം, നരകത്തെ കൊണ്ടുവരപ്പെടും മഹ്ശറയിലേക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ ഘട്ടം ആലമുൽ ഹശറാണ്, മഹ്ശറ ലോകം. നരകത്തെ മുന്നിൽ കൊണ്ടുവന്നിട്ടേ വിചാരണ തുടങ്ങൂ എന്ന് സയ്യിദുന റസൂലുള്ളാഹി പറഞ്ഞുവിടുമത്രേ, നരകത്തെ കാക്കുന്ന മലക്കായ മാലിക്കിന്റെ ചാരത്തേക്ക് പറഞ്ഞുവിടുകയാണ്, അല്ലയോ ജിബ്രീലേ നീ പോകണേ പോകണേ, നരകത്തെ കാക്കുന്ന മലക്കായ മാലിക് അലൈഹിസ്സലാമിനോട് പറയണേ, ഈ കത്തിച്ചൊലിക്കുന്ന നരകവുമായി മഹ്ശറയിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തോട് കൽപ്പിക്കണേ. നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയണേ. മാലിക് അലൈഹിസ്സലാമിന്റെ സൗദത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലുകയാണ്, അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ മാലിക്കേ മാലിക്കേ, ഖദ് അമറ റബ്ബുക അൻ തഹ്ളുറ ബിജഹന്നമ. കത്തിച്ചൊലിക്കുന്നതായ നരകവുമായി അള്ളാഹുവിന്റെ തിരുഹദ്രത്തിലേക്ക് വരാൻ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. മാലിക് അലൈഹിസ്സലാം ഉടനെ ജിബ്രീലിനോട് ചോദിക്കുമത്രേ, ഇതേത് ദിവസമാണ് ജിബ്രീലേ, ഇതേത് ദിവസമാണ് ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി നൽകുമത്രേ, ആദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസറതി വന്നദാമ, ഇതാണ് ദുഃഖത്തിന്റെ നാള്, ഇതാണ് വിരഹത്തിന്റെ നാള്, ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞു കൂടിയ നാളുകൾ വിഷമിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇത് സർവ്വലോക സംരക്ഷകനായ പരിപാലകനായ റബ്ബ് ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങൾക്കും നന്മ തിന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ് ദിവസമാണ്. വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു രംഗമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ പറയുകയാണ്, മാലിക് അലൈഹിസ്സലാം ഉടനെ ജിബ്രീലിനോട് വീണ്ടും ചോദിക്കുകയാണ്, അഹ്ലറല്ലാഹുൽ ഖലായിക കുല്ലിഹിം, എല്ലാ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാ സൃഷ്ടികളെയും മഹ്ശറയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നിട്ടുണ്ടോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പഠിച്ചു വെക്കണേ. ഓരോ മുസ്ലിം സഹോദര സഹോദരിമാരും ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട ഭാഗമാണ്. നാലാമത്തെ ഘട്ട ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. നരകം കൂടി വരാതെ ആ ഘട്ടം തുടങ്ങുകയില്ലത്രേ. ആ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേച്ചിരിക്കുകയാണ്, നരകത്തെ കാക്കുന്ന മലക്കായ മാലിക്കിന്റെ ചാരത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന സംഭാഷണങ്ങളാണ്. മാലിക് അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീലേ ജിബ്രീലേ, അഹ്ലറല്ലാഹുൽ ഖലായിക കുല്ലിയം, എല്ലാ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ പറയുകയാണ്, നഅം വഹും വഖിഫൂന ബൈന യദൈൽ ജബ്ബാർ, അവരെല്ലാവരും അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചിറപ്പിന്റെ സമീപത്തിൽ നിൽപ്പുണ്ട്. മാലിക്കേ നീ നരകവുമായി കടന്നു വരണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്. നരകത്തെ കാക്കുന്ന മലക്കായ മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുമത്രേ, ഐന മുഹമ്മദുൻ വദുരിയതുഹു,
എവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ എവിടെയാണ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ എവിടെയാണ് വദുനിയതുഹു അവിടുത്തെ സമുദായം എവിടെയാണ് ഒന്ന് പറയണേ ജിബ്രീലേ ജിബ്രീൽ അലൈഹി സലാം ഉടനെ പറയുകയാണ് അവരെല്ലാവരും അല്ലാഹുവിന്റെ തിരുഹലറത്തിലാണ് വീണ്ടും ഇലാ മാലിക് അലൈഹി സലാം ചോദിക്കുകയാണ് കൈഫ യസ്തതിയൂന കൈഫ യസ്തതിയൂന ഇലാ ഖറബ്തു ഇലൈഹിം നാര ജഹന്നമ എങ്ങനെയാണ് അവർക്ക് സഹിക്കാൻ കഴിയുക ജിബ്രീലേ ഈ കത്തിച്ചൊലിക്കുന്നതായ നരകവുമായി ഞാൻ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നാൽ എങ്ങനെ മുത്തരവിയുടെ സമുദായം സഹിക്കും ജിബ്രീലേ അവർ പാപികളല്ലേ അവർ ദോഷികളല്ലേ അവർ ബലഹീനരല്ലേ അവർ ശരീരം ശയിച്ചവരല്ലേ മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ആദ്യ സമൂഹ ഗോത്രത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അവർ ബലഹീനരല്ലേ ബലഹീനരല്ലേ ശരിയാണ് വിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുകയാണ് ആദ്യ സമൂഹ ഗോത്രക്കാർ വല്ലാത്ത സൃഷ്ടികളാണ് സൃഷ്ടികളാണ് അലംതറ കൈഫ ഫഅല റബ്ബുക ബിആദ് إرم ذات العماد التي لم يخلق مثلها في البلاد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد മലകൾ തുരന്നിട്ട് അതിനുള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്നതായ സമുദായമല്ലയോ സമൂത് ഗോത്രക്കാർ സാലി നബിയുടെ സമുദായം അതായിരുന്നില്ലയോ നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചതാകുന്ന ആദ് ഗോത്രക്കാരെ പറ്റി ഖുർആൻ പറയുകയാണ് അല്ലതീലം യുഖലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് നബിയേ അതുപോലെ ഒരു പടപ്പിനെ ഈ ഭൂമുഖത്ത് ഞാൻ ഇന്ന് വരെ പടച്ചിട്ടില്ല അത്രമാത്രം അജാന ബാഹുക്കളാണ് അത്രമാത്രം പുത്രമുള്ള സമൂഹമാണ് ആദെന്ന ഗോത്രം വലിയ ആരോഗ്യമുള്ള ആളുകളാണ് സമൂത് എന്ന ഗോത്രക്കാര് അവരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മുത്തനബിയുടെ സമുദായമാകും നമ്മൾ വളരെ ശയിച്ചവരാണ് അതുകൊണ്ട് നരകത്തേക്കാക്കുന്ന മലക്ക് മാലിക്സലാം മാലിക് അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് എടുത്തു ചോദിക്കുകയാണ് കൈഫ യസ്തതിയൂ എങ്ങനെയാണ് മുത്തനബിയുടെ സമുദായത്തിന് സഹിക്കാൻ സാധിക്കുക ഇലാ ഖറബ്തു ഇലൈഹിം നാര ജഹന്നമ ഈ കത്തിച്ചരിക്കുന്ന നരകവുമായി ഞാൻ മഹ്ശറിലേക്ക് കടന്നു വന്നാൽ എങ്ങനെ മുത്തനബിയുടെ സമുദായം അത് സഹിക്കും ജിബ്രീലേ വല്ലാതെ ശയിച്ചവരല്ലേ അവർ പാപഭങ്കുലമായ കരങ്ങളുമായി നിലകൊള്ളുന്നവരല്ലേ അവർ തെറ്റുകളെ ചെയ്തവരല്ലേ അവർ എങ്ങനെ ഈ നരകവുമായി ഞാൻ കടന്നു വന്നാൽ അതിന്റെ ചൂട് എങ്ങനെ മുത്തനബിയുടെ ഉമ്മത്ത് സഹിക്കുമെന്ന് മാലിക് അലൈഹിസ്സലാം എടുത്തു ചോദിക്കുമെന്ന് ഹബീബുന ശഫിയുന റസൂലുള്ളാഹി ഫയസ്ബുതു ജിബ്രീൽ മറുപടിയില്ല മറുപടിയില്ല കാരണം ജിബ്രീലിനെ പോലും അറിയാം ഇത് വല്ലാത്തൊരു രംഗമാണ് നരകം മഹ്ശറിലേക്ക് വരുന്ന രംഗം ചെറുതല്ല ഭീതിതമായ രംഗമാണ് സാബ എന്ന് ഹബീബുന ശഫിയുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ റഹ്മാനായ റബ്ബിന്റെ ദാസന്മാർ അവർ ദുആ ചെയ്യുന്നത് വല്ലദീന യഖൂലൂന റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്
മുസ്തഖറം വ മുഖാമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരുടെ അടയാളങ്ങൾ. അല്ലാഹുവിന്റെ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്, രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഉടനെ അവർ വിളിച്ചു പറയും അത്രേ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ, നീ തിരിക്കണേ അല്ലാ. വളരെ മോശമായ സങ്കേതമാണത്. അല്ലാഹുവേ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ റബ്ബേ എന്ന് റഹ്മാനായ റബ്ബിന്റെ ദാസന്മാർ അവര് രാവിലെ എഴുന്നേറ്റാൻ ഉടനെ അവരെ പ്രാർത്ഥിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കാരണം നരകത്തെ തൊട്ടുള്ള കാവൽ അത്രമേൽ പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നീ വരികയാണ്, ബാങ്ക് വിളിക്കുന്നു, സുബഹി നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നരകത്തെ തൊട്ടുള്ള കാവൽ തേടിയിട്ട് സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കാൻ ഒന്നില്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ പുരുഷന്മാരെ തയ്യാറെടുക്കുകയാണ്. സുന്നത്ത് നമസ്കാരം, സുബഹിയുടെ സുന്നത്ത് വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. റവാത്തിബ് സുന്നത്തുകൾ അറിയാം നമുക്ക്, ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത് അല്ലേ. അതിലേറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് സുബഹിയുടെ സുന്നത്ത്. അല്ലാഹു നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. സുബഹി പോലും ഇല്ലാത്ത ഹൈവാനെ ഇത് കേൾക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സുബഹിസ്കരിക്കുന്നില്ല അങ്ങനത്തെ ആളുകൾ ഇത് കേട്ടിട്ട് എന്താ കാര്യം? സുബഹിയുടെ സുന്നത്താണ് ഈ പറയുന്നത്, വളരെ ശ്രേഷ്ഠമായ സുന്നത്ത്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കണേ, സുബഹിയുടെ സുന്നത്ത് ഒരാൾ നമസ്കരിച്ചു, ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂന മോദി, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് മോദി നമസ്കരിച്ചാൽ അന്നത്തെ ദിവസം ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു ഉണ്ടാവില്ല, ഒരു വേദനാജനകമായ ഒരൊന്നും അവന് കേൾക്കേണ്ടി വരൂല. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ അമലിന് പറഞ്ഞതാണ്, നമ്മളൊരു വാദന സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് അമലിന് കിട്ടണം, അതിനാണ് ഈ പറയുന്നത്. നമ്മള് ഫനായി വസാദ് ഒന്നും അല്ലേ പറയുന്നത്, ഇൽമാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയ ഇൽമ നൽകട്ടെ. നമസ്കാരം റാഹത്തായ നിലയിൽ നിർവഹിക്കുക, വീട്ടിൽ നമസ്കരിക്കുക. ലാത്ത ജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കണം പുരുഷന്മാർ. ദുഹാ നമസ്കാരം, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ റസൂലുള്ള വീട്ടിലാണ് നമസ്കരിച്ചത്. സുൽത്താന്റെ വീട് പള്ളിയുമായി ചേർന്നിട്ടാണ്, അതുകൊണ്ട് ഒന്നുകൂടി അത് സൗകര്യപ്രദമാണ്. നിന്റെ പള്ളി അല്പം അകലെയാണെങ്കിൽ നേരത്തെ പള്ളിയിൽ പൊയ്ക്കോളി, എന്റെ പള്ളിയിൽ തന്നെ നമസ്കരിക്കും. ഇല്ലെങ്കിൽ ആ നമസ്കാരത്തിന് തടസ്സം വരണ്ട. ചിലപ്പോൾ നീ വീട്ടിൽ നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് എത്തുമ്പോൾ ഫർള് നമസ്കാരം തുടങ്ങിപ്പോകുമെങ്കിൽ നീ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കലാണ് ഉത്തമം. അതല്ല സൗകര്യമാകുമെങ്കിൽ അൽഹംദുലില്ല, വീട്ടിൽ തന്നെ നമസ്കരിക്കും. ഇനി അതല്ലാത്ത മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, അവ്വാബീന നമസ്കാരങ്ങൾ, അവ്വാബി നമസ്കാരം, വിത്ര നമസ്കാരം, ഇതൊക്കെ കഴിയും വീട്ടിൽ നമസ്കരിക്കും. കഴിയുന്നവർ അതൊക്കെ ചെയ്യണം. വീട്ടിൽ സുന്നത്ത് നമസ്കാരം, ഖുർആൻ ഓതരവേ. റസൂലുള്ള പറഞ്ഞ ഈ വാക്യത്തിൽ നിന്നതാണ് മനസ്സിലാകുന്നത്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ. ഖുർആൻ കൊണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് വീട് സന്തോഷകരമാക്കണേ, ഹയാത്താക്കണേ എന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇതുമായിക്കോട്ടെ, അങ്ങനെ സുന്നത്ത് നമസ്കരിക്കാൻ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദറക വവളഅനാ അൻക വിസറക അല്ലദീ അൻഖദ ദഗറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്ര ഇന്ന മഅൽ ഉസ്രി യുസ്ര ഫഇദ ഫറഗത ഫ صاب والى ربك فارغب بسم الله الرحمن الرحيم قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد لكم دينكم ولي دين.
മൂന്നാമത്തെ റക്അത്തിൽ ഈ രീതി രണ്ട് സൂറത്ത് അലം നശ്റഹ് അതിനോടൊപ്പം ഖുലി അയ്യുൽ കാഫിറു അതിന് രണ്ടിനും വ്യത്യസ്ത റിവായത്തുണ്ട് ഹദീസ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന് ഫാത്തിഹ ഓതി വീണ്ടും രണ്ട് സൂറത്ത് സൂറത്തുൽ ഫീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തൗലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد ഇങ്ങനെ നമസ്കരിച്ചാൽ കഴിഞ്ഞ സലാം വീട്ടി ഇങ്ങനെ ആരെങ്കിലും നമസ്കരിച്ചാൽ അവന് കിട്ടുന്ന നേട്ടം എന്താ? അന്നത്തെ ദിവസം ഒരു ടെൻഷനും ഉണ്ടാവൂല, ഒരു വേദനാജനകമായി ഒന്നും കേൾക്കേണ്ടി വരൂല, ഒരു ബുദ്ധിമുട്ടവരുണ്ടാവൂലാണ്. ആരും സുബഹിയുടെ രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കാരത്തിൽ അലം അലം എന്ന് തുടങ്ങുന്ന സൂത്രം കൊണ്ട് നമസ്കാരം അന്നത്തെ ദിവസം ഒരു വിഷമവും ഒരു വേദനയും ഒരു പ്രയാസവും അവനുണ്ടാവുകയില്ല എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ തഹജ്ജൂ നമസ്കരിച്ച ആളുകൾക്ക് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നു, അതല്ല ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, നമസ്കരിക്കാത്തവർക്കും സുന്നത്തുണ്ട്, വലതുവശം ചെരിഞ്ഞൊരു കടത്തും സുന്നത്തുണ്ട്. തഹജ്ജൂ നമസ്കരിച്ച ആളുകൾക്കും അല്ലാത്തവർക്കും വലതുവശം ചെരിഞ്ഞൊരു കടത്തും പഠിപ്പിക്കുന്നു. കടന്ന് അവിടെ കടന്ന് ഉറങ്ങി റാഹത്തായിട്ട് തലേണെ പുതുപ്പെട്ട് ഉറങ്ങാറില്ല. ചെറിയൊരു കടത്തം, കടത്തത്തിനൊരു ചെറിയ ദുആ ഉണ്ട്, അതിനാൽ കടക്കുന്നത്. അല്ലാതെ പള്ളിയിൽ രാവിലെ എന്നിട്ട് എല്ലാരും സഫീരിച്ച് റാഹത്തായിട്ടും കടക്കുക പറഞ്ഞു, കടന്നോളാം പറഞ്ഞു, അതല്ല. ഇതൊരു ചെറിയൊരു കടത്തം, വലതുവശം ചെരിഞ്ഞ് വലത് കവിളത്തടത്തിന്മേൽ വലത് കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കടക്കുക. സുലൈമാന്റെ കടത്തം അതാണ്.